വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിൻ്റെ ഒരു അടിപൊളി അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് അപ്ഡേറ്റ് എന്നതിലുപരി ഉപ്പുമുളകിൻ്റെ ഒരു റെക്കോർഡ് എന്ന് വേണമെങ്കിൽ ഇത് പറയാം. എന്താണ് റെക്കോർഡ് എന്ന് വെച്ചാൽ, ഉപ്പുമുളകും സീസൺ 3 ആരംഭിച്ചിട്ട് ഇതാ ഇപ്പം 100 എപ്പിസോഡ് പിന്നിടാൻ പോവുകയാണ്. ഇതിലെന്താണ് അത്ര വലിയ കാര്യം എന്ന് വെച്ചാൽ, ഒരു ഷോ തുടങ്ങി 100 എപ്പിസോഡ് നോർമൽ തന്നെയല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് ഇതിൻ്റെ പാസ്റ്റ് അറിയുന്നവർക്ക് അങ്ങനെ പറയില്ല. ഒരു നോർമൽ ഷോയെ 100 എപ്പിസോഡ് പിന്നിടുന്നതൊക്കെ യൂഷ്വൽ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഉപ്പുമുളകിൽ അങ്ങനെയല്ല. സീസൺ 1, 2, 3 100 എപ്പിസോഡ് കടന്നു പോയിട്ടുണ്ട്. അതിൽ സീസൺ 1 ഓൾമോസ്റ്റ് 1400 എപ്പിസോഡുകളുമുണ്ട്. സീസൺ 2 ഓൾമോസ്റ്റ് 460 എപ്പിസോഡ്, അപ്പോൾ സീസൺ 3 100 എപ്പിസോഡ് വന്നു കഴിഞ്ഞു. എല്ലാം ചേർത്ത്, 3 സീസണും ചേർത്ത് ഓൾമോസ്റ്റ് അപ്പോൾ 2000 എപ്പിസോഡുകളോടും ആവാൻ പോവുകയാണ്. ഇതൊരു ചെറിയ കാര്യമല്ല, ഒരു വലിയ കാര്യം തന്നെയാണ്, വലിയൊരു റെക്കോർഡ് തന്നെയാണ്. മറ്റേത് മലയാള ടെലിവിഷൻ സിറ്റ്കോമോ സീരിയൽസിനൊന്നും ഈ ഒരു റെക്കോർഡ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. തുടർച്ചയായി ഇത് 10-ാമത്തെ കൊല്ലമാവാൻ പോവുകയാണ്. വെറും 5-ോ 6-ോ എപ്പിസോഡ് മാത്രം, അതായത് ഒരാഴ്ച ഷോ മാത്രമായിട്ട് പ്ലാൻ ചെയ്ത് തുടങ്ങിയതാണ് ഇപ്പം മുളകും എന്നത് 2015. ഇപ്പം അവിടെ നിന്ന് ഇപ്പോൾ 10 കൊല്ലം ശേഷം സീസൺ 3 100-ാമത്തെ എപ്പിസോഡ് വരാൻ പോവുകയാണ്. ഇത് ചെറിയൊരു കാര്യമില്ല, വലിയൊരു നേട്ടം തന്നെയാണ്. മാത്രമല്ല ഈ ഒരു 10 കൊല്ലവും തുടർച്ചയായി പ്രേക്ഷകരെ ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള എപ്പിസോഡുകൾ ഡെലിവർ ചെയ്ത് ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ള കാര്യം ചെറിയ കാര്യമില്ല. അത് ഈ 10 വർഷം കണ്ടിന്യൂസ് ആയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ ഒരു നോർമൽ പരിപാടി ഇപ്പോൾ ഒന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 2-3 കൊല്ലം കഴിയുമ്പോൾ തുടർച്ചയായിട്ട് പോയി കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് അതിൽ സ്വാഭാവികമായിട്ടും ഒരു മടുപ്പ് തോന്നി തുടങ്ങും. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. ഉപ്പുമുളകിൽ തുടക്കത്തിൽ എങ്ങനത്തെ സപ്പോർട്ടാണ് അവർ നൽകിയത്, അതുപോലെ തന്നെയാണത് ഇപ്പോൾ അവസാനം വരെയും ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അതിൽ ഓരോ ആർട്ടിസ്റ്റുകളുടെയും വളർച്ച നമ്മൾ ടെലിവിഷനിലൂടെയും ഫോണിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാറക്കുട്ടി എന്നൊരു കഥാപാത്രത്തെ വെറും 3 മാസം ഇരുവി കൊണ്ടുവന്നിട്ട് ഇതും തന്നെയാണ് ഈ ഒരു ഷോയിൻ്റെ വിജയം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം സീസൺ 3 100-ാമത്തെ എപ്പിസോഡ് 2 ദിവസത്തിനകം വരും. അപ്പം ആ ഒരു എപ്പിസോഡിന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവർ ആ ഒരു എപ്പിസോഡിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ പ്രേക്ഷകർ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. യൂഷ്വലായിട്ട് സ്പെഷ്യൽ എപ്പിസോഡ് വരുന്നത് ഇപ്പം മുളകിൽ ഓണത്തിനോ ക്രിസ്മസിനോ ഇങ്ങനെയൊക്കെ വല്ല സ്പെഷ്യൽ ഈവെന്റ്സ് വരുമ്പോൾ മാത്രമാണ് ഒരു സ്പെഷ്യൽ എപ്പിസോഡ് വരിക. പക്ഷേ ഈ ഒരു 100-ാമത്തെ എപ്പിസോഡ് പ്രേക്ഷകർ എല്ലാവരും ഒരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് എല്ലാ ആർട്ടിസ്റ്റുകളെയും വിളിച്ചിട്ട് ഒരു സെലിബ്രേറ്റിംഗ് എപ്പിസോഡായിട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഏതായാലും 100-ാമത്തെ എപ്പിസോഡ് ഒരു അടിപൊളി എപ്പിസോഡായിരിക്കണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല ഈ 100-ാമത്തെ എപ്പിസോഡിൽ പഴയ ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും കൊണ്ടുവരുമോ എന്ന രീതി ചോദിച്ചിട്ടുണ്ടായിരുന്നത്, സിദ്ധു മമ്മൂട്ടിനെ ആരെങ്കിലും വരുമോ എന്ന്. അതിനൊന്നും ചാൻസ് ഇല്ല. പക്ഷേ ഈ ഉള്ള ഒരു ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ഒരു അടിപൊളി എപ്പിസോഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഏതായാലും ഇപ്പോൾ നമ്മൾ സീസൺ 3 100 എപ്പിസോഡ് പിന്നിടുമ്പോൾ ഉപ്പുമുളകിൻ്റെ എല്ലാ അണിയറപ്രവർത്തകർക്കും ആർട്ടിസ്റ്റുകൾക്കും നമ്മുടെ ഭാഗത്തു നിന്ന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പം നിങ്ങൾ ആ ഒരു 100-ാമത്തെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.